ടു പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ? ഓൺലൈൻ ക്ലാസ്സുകൾ കാണുന്നുണ്ടല്ലോ അല്ലേ? ഒരിക്കൽ കൂടി നിങ്ങളെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു കവിത പഠിച്ചത് കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ? ആ കവിതയെക്കുറിച്ച് ചോദിക്കട്ടെ. പ്യാരെ ബച്ചോ, ആ ബതായേ, പിച്ചലേ കക്ഷാ മേ ഹംനേ കോൺ സി കവിത പഠി തി? ആപ്കോ യാദ് ഹേ? ബോലിയേ. ഹാ, ഹം സബ് സുമൻ ഏക് ഉപവൻ കെ. സഹി കഹ. ഈ കവിത ആപ്കോ കൈസി ലഗി? അച്ഛി ലഗി നാ? ഹാ, തോ ബതാവോ കവിത കെ രചയിത കോൺ ഹേ? ബോലിയേ. ഹാ, ദ്വാരിക പ്രസാദ് മാഹേശ്വരി. क्या आपने गीत गाया था? ये बताओ कितनों ने ये गीत गाया? हाँ, बहुत खूब। ऐसे करते हैं, एक बार और सुने। अच्छा, अपनी किताब निकाले और पन्ना संख्या 20 देखे। हाँ ठीक है। अच्छा तो सुनिए और साथ गाएं। एक हमारी धरती सबकी, जिसकी मिट्टी से जन्मे हम, मिली न एक ही धूप हमें है, सींचे जाए एक जल से हम, पले हुए हैं झूल झूल कर, पलनों में हम एक पवन के, हम सब सुमन एक उपवन के, हम सब सुमन एक उपवन के। കൂട്ടുകാർക്ക് ഈ പാട്ട് ഇഷ്ടമായോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിതിൻ്റെ ആശയം ചർച്ച ചെയ്തത് കൂട്ടുകാർ ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ. കവിത കി പഹലി സാത് പങ്ക്തിയോ മേ കവിനെ ക്യാ കഹാ ഹേ? ബോലിയേ. ഹാ, ധർത്തി കോ കവിനെ ക്യാ ബതായാ ഹേ? ഹാ, ധർത്തി ഏക് ഉപവൻ ഹേ, ബഗീച്ച ഹേ. इसका मतलब क्या है कहिए? हां, धरती एक उपवन के समान है। ठीक है, हम सब कौन है? बोलिए। हम सब उस उपवन के फूल हैं। मतलब हमारी भूमि एक उपवन है और हम सब मनुष्य उसके फूल हैं। हमारा जन्म इस धरती में हुआ है। ये धरती हम सब की है। इस भूमि की मिट्टी में ही हमारा जन्म हुआ है। इस मिट्टी में ही हमारा पालन पोषण हुआ है। हम सब एक ही जल से सींचे गए हैं और हम सब पर सूरज का प्रकाश भी एक जैसा ही पड़ता है। यहां कवि के कहने का मतलब यह है कि हम सब एक हैं। अच्छा, एक साथ बोलिए, हम सब एक हैं। ठीक है, പ്രിയപ്പെട്ട കുട്ടികളെ, കവി ഈ കവിതയിലെ ആദ്യത്തെ 7 വരികളിൽ പറയുന്ന ആശയം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഈ ഭൂമി ഒരു പൂന്തോട്ടം പോലെയാണ്. നാം മനുഷ്യർ ആ പൂന്തോട്ടത്തിലെ പൂക്കളുമാണ്. ഭൂമിയുടെ ഈ മണ്ണിലാണ് നാം എല്ലാം ജനിച്ചത്. വെയിലും മഴയും ഒരുപോലെയാണ് നമ്മളിൽ പതിക്കുന്നത്. കാറ്റിൻ്റെ തൊട്ടിലാടിയാണ് നാം വളർന്നത്. ഭൂമിയിലെല്ലാ ജീവികൾക്കും തുല്യ അവകാശമാണുള്ളത്. ഈ കാര്യമാണ് കവിതയിലെ ആദ്യത്തെ 7 വരികളിലൂടെ കവി വ്യക്തമാക്കിയത്. കുട്ടികളെ, നിങ്ങൾക്ക് കവിതയിലെ ആദ്യ ഭാഗത്തിൻ്റെ ആശയം
ഇതിനകം മനസ്സിലായി കാണുമല്ലോ. ഇതാ നമുക്കൊരു വർക്ക്ഷീറ്റ് നോക്കിയാലോ. ഇതാ നോക്കൂ, സഹി മിലാൻ കരെ. ഈ കവിതാഭാഗത്തെ ആശയങ്ങളാണ് ഈ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. ഞാൻ വായിക്കാം. സഹി മിലാൻ കരെ. നോക്കൂ, ഈ സഹി മിലാൻ്റെ ഈ താലികയ്ക്കകത്ത്, അതായത് ഈ ബോക്സിനകത്ത് രണ്ട് ഭാഗങ്ങളായിട്ട്. ആദ്യത്തത് ഞാൻ വായിക്കാം. ഹമാരാ ജന്മ, ഹം ഏക് ഉപവൻ കെ, ഹം സബ്കോ, ഏക് ഹീ ജൽ, ഏക് ഹീ പവൻ. അടുത്ത ബോക്സിൽ എന്താണെന്ന് നോക്കാം. ഹമേ സീഞ്ചത ഹൈ, പൽനോ മേ ഝുലാത്ത ഹൈ, ഫൂൽ ഹൈ, ഏക് ഹീ ധൂപ് മിൽത്തി ഹൈ, ഏക് ഹീ മിട്ടി മേ ഹുവാ ഹൈ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കവിതയുടെ ആശയങ്ങളാണ് ഈ വരികളിൽ കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾ ഇതിനകം മനസ്സിലാക്കി കാണും, അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാകും, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇത് നന്നായി മനസ്സിലാക്കി എഴുതാൻ കഴിയും. ഞാനൊന്ന് പറയാം. ഇതിൽ ആദ്യത്തെ സെൻറ്റൻസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്താണ് ഹമാരാ ജന്മ? അതിൻ്റെ നേർക്കെന്താണ്? ഹമേ സീഞ്ചതാഹേ, നമ്മുടെ ജന്മം നമുക്ക് ജലസേചനം നടത്തുന്നു. ശരിയല്ലല്ലോ ഇത്. അപ്പോൾ ഇത് തെറ്റായിട്ടാണ് കിടക്കുന്നത്. നമുക്കിതൊന്ന് ക്രമമാക്കണം. അപ്പോൾ ഒരെണ്ണം ഞാൻ ക്രമമാക്കി ശരിയാക്കി പറഞ്ഞുതരാം. ഹമാരാ ജന്മ ഏക് ഹീ മിട്ടി മേ ഹുവാ ഹൈ. മനസ്സിലായോ? ഹമാരാ ജന്മ ഏക് ഹീ മിട്ടി മേ ഹുവാ ഹൈ. ഇതുപോലെ നിങ്ങൾ ഈ ബോക്സിലുള്ള ഓരോ സെൻറ്റൻസുകളും ശരിയായി താഴെ താഴെ എഴുതി പഠിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ടീച്ചറോട് ചോദിക്കുമല്ലോ. ഈ വാക്യങ്ങൾ ശരിയായി എഴുതി കഴിയുമ്പോൾ ഈ ഏഴ് വരിയുടെ ആശയം നിങ്ങൾക്ക് നന്നായി മനസ്സിലാകും, കേട്ടോ? ശരി. എങ്കിൽ നമുക്ക് അടുത്ത ഭാഗം നോക്കാം. അബ് ഹം കവിത കി അഗലി പങ്ക്തിയാ ദേഖ്തേ ഹൈ. സബ് അപ്നി അപ്നി കിതാബ് ലേ ഔർ പന്ന സംഖ്യ 21 ദേഖേ. ക്യാ സബ്കേ ഹാത്ത് മേ പുസ്തിക ഔർ കലം ഹൈ നാ? അച്ഛാ ദേഖോ, മേ പഠകർ സുനാതാ ഹൂ. രംഗ് രംഗ് കേ രൂപ് ഹമാരേ അലഗ് അലഗ് ഹൈ ക്യാരി ക്യാരി, ലേക്കിൻ ഹം സബ്സേ മിൽക്കർ ഹി ഇസ് ഉപവൻ കീ ശോഭാ സാരി. ഏക് ഹമാരാ മാലി ഹം സബ് രഹതേ നീച്ചേ ഏക് ഗഗൻ കേ, ഹം സബ് സുമൻ ഏക് ഉപവൻ കേ. ഏക് ബാർ ഓർ. രംഗ് രംഗ് കേ രൂപ് ഹമാരേ അലഗ് അലഗ് ഹൈ ക്യാരി ക്യാരി, ലേക്കിൻ ഹം സബ്സേ മിൽക്കർ ഹി ഇസ് ഉപവൻ കീ ശോഭാ സാരി. ഏക് ഹമാരാ മാലി ഹം സബ് രഹതേ നീച്ചേ ഏക് ഗഗൻ കേ, ഹം സബ് സുമൻ ഏക് ഉപവൻ കേ. അച്ഛാ കുസ് സമജ് മേ ആയാ? ഠീക് ഹൈ. തോ ദേഖിയേ, ക്യാ മേ ഗീത് ആപ്കോ ഗാകർ സുനാവും? സുനിയേ, ആപ് ഭി മേരേ സാത്ത് ഗായിയേഗ ജറൂർ, ഠീക് ഹൈ? ദേഖിയേ. രംഗ് രംഗ് കേ രൂപ് ഹമാരേ അലഗ് അലഗ് ഹൈ ക്യാരി ക്യാരി, ലേക്കിന് ഹം സബ് സേ മിൽക്കർ ഹി ഇസ് ഉപവൻ കീ ശോഭാ സാരി. ഏക് ഹമാരാ മാലി ഹം സബ് രഹതേ നീചേ ഏക് ഗഗൻ കേ, ഹം സബ് സുമന ഇക് ഉപവൻ കേ, ഹം സബ് സുമന ഇക് ഉപവൻ കേ. കൈസ ലഗാ? അച്ഛാ അബ് ദേഖിയേ, പഹലി വാലി ദോ പങ്ക്തിയാ.
रंग रंग के रूप हमारे अलग अलग है क्यारी क्यारी। रंग रंग के रूप हमारे अलग अलग है क्यारी क्यारी। रंग रंग के रूप हमारे किसके, बोलिए रंग रंग के रूप किसके हैं? हां बगीचों के फूलों के। बगीचे में कई रंग के फूल हैं। यहां कवि ने किसको फूल बताया है बताइए? हां हम मनुष्य को, इस दुनिया में रहने वाले मनुष्यों के रूप अलग अलग हैं। देखें കുട്ടികളെ, നിങ്ങൾക്കിത് മനസ്സിലായോ? പൂന്തോട്ടങ്ങളിൽ പല നിറത്തിലുള്ള പൂക്കളുണ്ട്. അതുപോലെ ഈ ലോകത്തും പലതരത്തിലുള്ള മനുഷ്യരും താമസിക്കുന്നുണ്ട്. ये सब इस धरती पर रहने वाले हैं। हां इसी प्रकार बगीचे में अलग अलग रंग और रूप के फूल हैं। अब क्या है? अलग अलग क्यारी क्यारी। क्यारी क्या है, इसका अर्थ मालूम है? देखिए यह है क्यारी, जिसे मलयालम में തടം കേറ്റേ. എന്താ ഇവിടെ കവി ഉദ്ദേശിക്കുന്നത്? വയലുകളിലും പൂന്തോട്ടങ്ങളിലും ഓരോ ഇനത്തിൽപ്പെട്ട ചെടികളെ നടുവാൻ മണ്ണിൻ്റെ തടങ്ങൾ തീർക്കാറുണ്ട്. വരമ്പുകൾ പോലെയുള്ള ഇത്തരം സ്ഥലങ്ങളെയാണ് ഹിന്ദിയിൽ ക്യാരി എന്ന് വിളിക്കുന്നത്. ഖേതോ ഓർ ബഗീചോ മേ അലഗ് അലഗ് पौधों को अलग अलग क्यारियों में लगाया जाता है। खेतों और बगीचों में थोड़ी थोड़ी दूर पर मेड़ों से बनाए स्थान को क्यारी कहते हैं। मेड़ आप पढ़े हैं, जिसे मलयालम में वरंब कहते हैं। तो बगीचों में भी अलग अलग पौधों को अलग अलग क्यारियों में लगाया जाता है। പൂന്തോട്ടത്തിൽ ചെറിയ ചെറിയ തടങ്ങളിൽ വ്യത്യസ്തങ്ങളായ ചെടികളാണ് നടുന്നത്. ഇത് പൂന്തോട്ടത്തിന്റെ ഭംഗി കൂട്ടുന്നു. കഹനെ കാ അർത്ഥ ഹേ അലഗ് അലഗ് ക്യാരി മേ അലഗ് അലഗ് ഫൂൽ ഹേ ഇൻ ഫൂലോ കേ രംഗ് और रूप भी अलग अलग है। कवि कहते हैं इस धरती पर अलग अलग स्थान है, उन सभी स्थानों पर अलग अलग रूप और रंग वाले मनुष्य भी रहते हैं। समझ गए? अच्छा अब अगली पंक्तियां देखें। लेकिन हम सब से मिलकर ही इस उपवन की शोभा सारी। लेकिन हम सबसे मिलकर ही इस उपवन की शोभा सारी। क्या है? लेकिन हम सबसे मिलकर ही इस उपवन की शोभा सारी। വ്യത്യസ്ത രൂപത്തിലുള്ള പൂക്കളും പൂന്തോട്ടത്തെ ഭംഗിയുള്ളതാക്കുന്നത് പോലെ ഈ ഭൂമി സുന്ദരമാകുന്നത് ലോകത്തുള്ള എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിച്ചു നിൽക്കുമ്പോഴാണ്. ഹം സബ്സേ മിൽക്കർ ബതായേ യഹാ ഹം സബ് കോൺ ഹേ ഹാ അലഗ് അലഗ് രംഗ് വാലേ ഫൂൽ ഔർ പൗധേ ഏക് ബാർ ഔർ സുനേ ലേക്കിൻ ഹം സബ്സേ മിൽക്കർ ഹീ ഇസ് ഉപവൻ കീ ശോഭാ സാരി। बच्चों बगीचे में अलग अलग रंग वाले फूल और पौधे हैं, इन सबके रहने से ही उपवन की शोभा बढ़ती है। अच्छा ये बताइए शोभा क्या है?
हां सुंदरता, भूमि की सुंदरता कैसे बढ़ती है बताओ, हां बोलिए, भूमि की सुंदरता कैसे बढ़ती है? जैसे बगीचे में फूलों से उसकी सुंदरता बढ़ती है, ठीक उसी प्रकार भूमि की सुंदरता कैसे बढ़ती है? हां हम सब एक साथ रहे तो भूमि की सुंदरता बढ़ जाएगी। कवि कहते हैं हमारा रूप अलग है, रंग अलग है, रहते भी अलग अलग स्थान पर, लेकिन एक साथ रहे तो हमारी धरती की शोभा और बढ़ जाएगी। കൂട്ടുകാർക്ക് ഈ വരികളുടെ ആശയം മനസ്സിലായി കാണുമെന്ന് കരുതട്ടെ. കവി എന്താണ് പറയുന്നത്? പൂക്കൾക്ക് വ്യത്യസ്തമായ നിറങ്ങളോട് കൂടിയ രൂപമാണ്, വെവ്വേറെ തടങ്ങളിലാണ് ഈ ചെടികളുടെ സ്ഥാനം, നമ്മൾ നടന്നത് അങ്ങനെയാണ്. എങ്കിലും ഇവെല്ലാം ഒന്നിച്ച് പൂത്തു നിൽക്കുമ്പോൾ പൂന്തോട്ടത്തിൻ്റെ സൗന്ദര്യം വർദ്ധിക്കുന്നു. അതുപോലെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നാം മനുഷ്യർ വ്യത്യസ്ത രൂപങ്ങളും നിറത്തോടും കൂടിയവരാണ്. നാം ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് ഈ ഭൂമി സൗന്ദര്യമുള്ളതായി മാറുന്നത്. ലോകത്തിലെ ഏത് സ്ഥാനത്തായാലും മനുഷ്യരെല്ലാം ഒന്നാണ് എന്ന സന്ദേശമാണ് കവി ഈ കവിതയിലൂടെ നമുക്ക് തരുന്നത്. അച്ഛാ ബച്ചോ, അപ്പൊ അഗ്ലി പംക്തിയാ ദേഖേ. एक हमारा माली हम सब रहते नीचे एक गगन के हम सब सुमन एक उपवन के हम सब सुमन एक उपवन के कैसा लगा? एक हमारा माली हम सब रहते नीचे एक गगन के हम सब सुमन एक उपवन के. क्या है? एक हमारा माली हम सब रहते नीचे एक गगन के हम सब सुमन एक उपवन के. एक हमारा माली, माली का अर्थ क्या है? माली पूंदोटकर यानी बगीचे का रखवाला, अर्थात पौधों की देखभाल करने वाला. रहते एक गगन के नीचे, गगन तो आप जानते हैं गगन क्या है? आकाश. हम सब एक आकाश के नीचे रहते हैं. कवि कहते हैं हमारा माली भी एक है, गगन भी एक है. अच्छा बताइए बगीचे का संरक्षण कौन करता है? हाँ माली करता है. उसी प्रकार हमारा संरक्षण भी करने वाला एक है, इसलिए हमें एकता और प्यार से रहना चाहिए. यही संदेश इस कविता से कवि हमें देते हैं. പ്രിയപ്പെട്ട കുട്ടികളെ, നാം ഇന്ന് പഠിച്ച കവിതയുടെ രണ്ടാമത്തെ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പൂക്കൾക്ക് വ്യത്യസ്തമായ നിറങ്ങളോട് കൂടിയ രൂപമാണ്, വെവ്വേറെ തടങ്ങളിലാണ് ഈ ചെടികൾക്ക് സ്ഥാനമുള്ളത്. എങ്കിലും ഇവെല്ലാം ഒന്നിച്ച് പൂക്കുമ്പോൾ പൂന്തോട്ടത്തിൻ്റെ സൗന്ദര്യം കൂടുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നാം മനുഷ്യർ വ്യത്യസ്ത രൂപങ്ങളും നിറത്തോടും കൂടിയവയാണ്. ലോകത്തിലെ ഏത് സ്ഥലത്തായാലും മനുഷ്യരെല്ലാം ഒന്നാണ് എന്ന സന്ദേശമാണ് ഈ കവിതയിലൂടെ കവി തരുന്നത്. അതുകൊണ്ടാണ് ഈ ഭൂമിയെ ഒരു പൂന്തോട്ടമായിട്ടും നമ്മൾ മനുഷ്യരെ ആ പൂന്തോട്ടത്തിലെ പൂക്കളായിട്ടും കവി വർണ്ണിക്കുന്നത്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് നമ്മൾ പഠിച്ച കവിതയുടെ രണ്ടാമത്തെ ഭാഗം ഏഴുവരികളുടെ ആശയം ഒന്നുകൂടെ കേട്ടാലോ? ശരി, കേൾക്കൂ. रंग रंग के रूप हमारे अलग अलग है क्यारी क्यारी, बगीचे में अलग अलग रंग और रूप के फूल हैं,
അലഗ് അലഗ് ക്യാരി മേ അലഗ് അലഗ് ഫൂൽ ഹൈ ഇൻ ഫൂലോ കെ രംഗ് ഔർ റൂപ് ഭി അലഗ് അലഗ് ഹൈ ഇസ് ധർത്തി പർ അലഗ് അലഗ് സ്ഥാൻ ഹൈ ഉൻ സഭി സ്ഥാനോ പർ അലഗ് അലഗ് റൂപ് ഔർ രംഗ് വാലേ മനുഷ്യ ഭി രഹതെ ലേക്കിൻ ഹം സബ്സേ മിൽക്കർ ഹി ഇസ് ഉപവൻ കീ ശോഭാ സാരി ഹമാരാ റൂപ് അലഗ് ഹൈ രംഗ് അലഗ് ഹൈ രഹതെ ഭി അലഗ് അലഗ് സ്ഥാൻ പർ ലേക്കിൻ ഏക് സാത് രഹേ തോ ഹമാരി ധർത്തി കീ ശോഭാ ഔർ ബഡ് ജായേഗി ഏക് ഹമാരാ മാലി ഹം സബ് രഹതെ നീച്ചെ ഏക് ഗഗൻ കെ ഹം സബ് സുമൻ ഏക് ഉപവൻ കെ ഹം സബ് ഏക് ആകാശ് കെ നീച്ചെ രഹതെ ഹൈ കവി കഹതെ ഹൈ ഹമാരാ മാലി ഭി ഏക് ഹൈ ഹമാരാ സംരക്ഷൻ ഭി കർനേ വാലാ ഏക് ഹൈ ഇസ്ലിയെ ഹമേ ഏക്ത ഓർ പ്യാർ സെ രഹ്ന ചാഹിയെ കവിതയിൽ എന്തെങ്കിലും ഇനി സംശയം ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കണം. ടീച്ചർ നിങ്ങളെ സഹായിക്കും. കവിത നിങ്ങൾക്ക് നന്നായി മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ സമാപിക്കുന്നു. ധന്യവാദം.